ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തലകയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഇത് വായിച്ചു നോക്കാം. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയേണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചത് ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ശരീരവും മനസ്സും ഉപയോഗിച്ച് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ മനുഷ്യൻ തിരിച്ചറിയുന്നത് പോലെ ആത്മാവിലൂടെയാണ് നാം ദൈവത്തെ ഒരു യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ കേവലം ശരീരവും മനസ്സും മാത്രമല്ല, ആത്മാവും കൂടിച്ചേർന്നതാണ്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. മനുഷ്യൻ തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് തനിക്ക് ചുറ്റുമുള്ള ലോകത്തെയും ഭൗതിക യാഥാർത്ഥ്യങ്ങളെയും ഗ്രഹിക്കുന്നത്. അവയെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശാസ്ത്രത്തിൻ്റെ വളർച്ച നമ്മളെ സഹായിക്കുന്നു. ഒരുവൻ തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ, ഗ്രഹണശക്തിയിലൂടെ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുന്നത് പോലെ തന്നെയാണ് ആത്മാവിൻ്റെ ഗ്രഹണശേഷിയിലൂടെ തിരിച്ചറിയേണ്ട സത്യമാണ് ദൈവം എന്നുള്ളത്. ആത്മാവ് കൊണ്ട് കണ്ടെത്തേണ്ട യാഥാർത്ഥ്യമാണ് ദൈവമെന്ന് ഇരിക്കലും യുക്തിയും ശാസ്ത്ര പരീക്ഷണങ്ങളും കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നത് പ്രയോജനരഹിതമാണ്. പലപ്പോഴും ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് സംഭവിക്കുന്ന തെറ്റും അതാണ്. ദൈവത്തെ നിഷേധിക്കുന്നവർ ആത്മാവിൽ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന ഒന്നിനെ അന്വേഷിക്കാത്തത് കൊണ്ടാണ് അജ്ഞരായിട്ട് തീരുന്നത്. അന്വേഷിക്കാത്തതും അറിയാൻ ശ്രമിക്കാത്തതുമായ ഒന്നിനെ നിഷേധിക്കുന്നത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന് നേരെ കണ്ണടച്ച് നിൽക്കുന്നതിന് തുല്യമാണ്. ഒരു ദൈവവിശ്വാസി വിശ്വാസിയായി നിലനിൽക്കുന്നത് അവൻ ആത്മാവിൽ അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തിയത് കൊണ്ടാണ്. അവിശ്വാസികളും നിരീശ്വരവാദികളും ആദ്യം ചെയ്യേണ്ടത് ആത്മാവിൽ ദൈവത്തെ അന്വേഷിക്കുകയാണ്. നിർജീവമായിക്കൊണ്ടിരിക്കുന്ന ആത്മാവിനെ പ്രാർത്ഥനയിലൂടെ ഊർജ്ജസ്വലമാക്കി പാപരഹിതമായ ജീവിതത്തിലൂടെ അന്വേഷിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ദൈവത്തെ കണ്ടെത്താനും അനുഭവിക്കാനും സാധിക്കും. ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ഈശോ ജെറിക്കോയിലൂടെ കടന്നു പോകുമ്പോൾ വഴിയരികിൽ ഇരുന്ന രണ്ട് അന്ധന്മാർ യേശു അതുവഴി കടന്നു പോകുന്നതിനെക്കുറിച്ച് കേട്ടു. അവർ യേശുവിനെയോ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെയോ കണ്ടിട്ടില്ല, എന്നാൽ യേശുവിനെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവർ അത് വിശ്വസിക്കുകയും ചെയ്തു. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നും ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ആ അന്ധന്മാർ അവർ വിശ്വസിച്ചവ ലഭിക്കുമെന്ന ഉറപ്പിൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയേണമേ. ഇങ്ങനെ വിളിക്കാനുള്ള ആഴമായ വിശ്വാസമാകുന്ന നിധി നൽകപ്പെട്ടിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. അവരുടെ പ്രത്യാശ തകർക്കുന്നത് പോലെ ചുറ്റു നിൽക്കുന്നവർ അവരുടെ നിലവിളി കേട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവരെ ശാസിക്കാൻ തുടങ്ങി. ഇത് വിശ്വാസവും പ്രത്യാശയും തകർക്കുന്ന ശാസനയാണ്. പ്രതിസന്ധിയാണ് പലപ്പോഴും ചില പരാജയങ്ങളിലും ശാസനകളിലും പരീക്ഷണങ്ങളിലും നമ്മുടെ വിശ്വാസം നിശബ്ദമായി പോകുന്നത്. പക്ഷേ അവരാകട്ടെ കർത്താവേ ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. ശാസനകളെ അതിജീവിച്ച് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥന കേട്ട് യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തകർക്കാൻ പിശാചൊരുക്കുന്ന പ്രതിസന്ധികളെ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥനയിലൂടെയും തപശ്ചര്യകളിലൂടെയും അതിജീവിക്കാൻ നാം നിരന്തരം ജാഗ്രത ഉള്ളവരായിരിക്കണം. അനുദിന ജീവിത പ്രതിസന്ധികളിൽ മുന്നിൽ ദൈവവിശ്വാസം കൈവിട്ടു പോകാം എന്നതുകൊണ്ട് ജാഗ്രതയോടെ വിശ്വാസത്തെ സംരക്ഷിക്കണം. അപ്പോൾ എല്ലാവരും ദൈവത്തെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.